ഒരുകുടയും കുഞ്ഞുപെങ്ങളും അവസാന ഭാഗം. നമസ്കാരം, രശ്മി റീഡിംഗ് കോർണറിലേക്ക് ഏവർക്കും സ്വാഗതം. രണ്ടാഴ്ചയിലേറെയായി നമ്മള് കഥയ്ക്കൊപ്പം കൂടിയിട്ട്, ശരിയല്ലേ? അല്പം അനാരോഗ്യവും അതിൽ കൂടുതൽ മടിയും, പിന്നെ ഓണപ്പാച്ചിലൊക്കെ ആയിട്ട് വീഡിയോ എടുക്കുന്നത് അല്പം നീണ്ടുപോയി. അങ്ങനെ നമ്മുടെ ഈ വർഷത്തെ ഓണവും കടന്നുപോയിരിക്കുന്നു. വളരെ വ്യത്യസ്തമായ ഓണാനുഭവങ്ങളാണല്ലോ നമുക്കിപ്പോൾ ഉള്ളത്. ഏതായാലും എല്ലാ പ്രയാസങ്ങളും പ്രതിസന്ധികളും കടന്ന് നല്ലൊരു ഓണത്തിനായി നമുക്ക് കാത്തിരിക്കാം. ഇന്നത്തെ വീഡിയോയ്ക്ക് ഒരു പ്രത്യേകതയുണ്ട് കേട്ടോ, ഒരു സന്തോഷം. അതായത് നമ്മുടെ 50-ാമത്തെ എപ്പിസോഡാണിത്. ഒത്തിരി സന്തോഷം കേട്ടവർക്ക്, പ്രോത്സാഹനങ്ങൾ അറിയിക്കുന്നവർക്ക് ഒക്കെ. തുടർന്നും യാതൊരു മുടക്കവും കൂടാതെ ഇത് കൊണ്ടുപോകാൻ സാധിക്കട്ടെ എന്നുള്ള പ്രാർത്ഥനയോടെ ഒരു കുടയും കുഞ്ഞുപെങ്ങളും അവസാന ഭാഗങ്ങളാണ് നമുക്ക് വായിച്ചു തീർക്കാനുള്ളത്. തുടർച്ചയായിട്ട് കേൾക്കാൻ കഴിയാതെ പോയവർക്ക് വേണ്ടിയിട്ട് പ്ലേലിസ്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഒപ്പം ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്കുകളും നൽകിയിട്ടുണ്ട്. എല്ലാവരും തുടർന്നും കേൾക്കുമെന്നുള്ള പ്രതീക്ഷയോടെ നമുക്ക് ആരംഭിക്കാം. നമ്മുടെ കഥാനായകനായിട്ടുള്ള ബേബി സ്വർണം മോഷ്ടിച്ചു എന്ന് ആരോപിച്ചുകൊണ്ട് റോഡിലേക്ക് ഇറക്കി വിടുകയായിരുന്നു നിർദ്ദയമായിട്ട് സൗദാമിനി. പക്ഷെ വീണ്ടും അവൻ തിരിച്ച് സൗദാമിനിയുടെ അടുക്കിലേക്ക് തന്നെ വരുന്നു. വെളുപ്പാങ്കാലത്ത് പുറത്തെ വരാന്തയില് ആരോ ഞരങ്ങിക്കരയുന്ന ശബ്ദം കേട്ടിട്ട് സൗദാമിനി നോക്കുമ്പോ അത് ബേബിയായിരുന്നു. ചുട്ടുപൊള്ളുന്ന ചൂടോടുകൂടി അവൻ വിറങ്ങലിച്ച് കിടക്കുകയാണ്. ഇങ്ങനെയാണ് നമ്മള് കഥ നിർത്തിയിരുന്നത്. തുടർന്ന് ഡോക്ടർ ജോൺ വന്നു, ബേബിയെ പരിശോധിച്ചു, മരുന്ന് കൊടുത്തു, കുത്തിവെച്ചു. സൗദാമിനി അവന്റെ രോഗശയ്യയുടെ സമീപത്ത് തന്നെ കഴിച്ചുകൂട്ടി. അപ്പുകുട്ടൻ മരണാസന്നനായി കിടന്ന രംഗം അവൾ ഇന്നും ഓർക്കുന്നുണ്ട്. പുണ്യക്ഷേത്രങ്ങളിലേക്ക് അവൾ വഴിപാട് നേർന്നു. ബേബിക്ക് സുബോധമില്ല. കൂടെ കൂടെ പിച്ചും പേയും പറയും, നീ എന്തിനാ എന്നെ ഉരുട്ടിയത്? എന്റെ സ്വർണപ്പക്കിയെ പൊട്ടിച്ചു കളഞ്ഞത് എന്തിനാ? നിന്നോട് ഞാൻ കൂടത്തില്ല. നോക്കിക്കോ, നിനക്ക് ഞാൻ കൊടമേടിച്ച് തരത്തില്ല ലില്ലിമോളെ. അങ്ങനെ ദിനരാത്രങ്ങൾ ഞരങ്ങി ഞെരുങ്ങി കടന്നുപോയി. ഡോക്ടർ ജോൺ എന്നും വരും, പരിശോധിക്കും, മരുന്ന് കൊടുക്കും. ആശുപത്രിയിൽ നിന്ന് ഒരു നേഴ്സിനെ കൂടെ ഡോക്ടർ പ്രത്യേകം നിയോഗിച്ചു രോഗിയെ പരിചരിക്കാൻ. ആശുപത്രിയിലേക്ക് കൊണ്ടുപോകാമെന്ന് ഡോക്ടർ പറഞ്ഞതാണ്. സൗദാമിനി സമ്മതിക്കയില്ല. ആശുപത്രിയിൽ കിടന്നു മരിച്ച അവന്റെ അപ്പുക്കുട്ടന്റെ കാര്യമാണ് അവൾ ഓർത്തത്. അതുപോലെ ബാലനും സംഭവിച്ചാലോ? ആങ്ങളെയും പെങ്ങളും തമ്മിലുള്ള സ്നേഹം ഭയങ്കരമാണ്. അത് എല്ലാ സ്വപ്നങ്ങളെക്കാൾ വലുതും ഏറ്റവും വിശുദ്ധവും ഒരിക്കലും അവസാനിക്കാത്തതുമായിരുന്നു. മനുഷ്യ ഹൃദയങ്ങളിൽ അമൂല്യമായ ആ സ്നേഹത്തെ നിക്ഷേപിച്ച ഈശ്വരൻ എത്രയോ സ്നേഹമുള്ളവനായിരിക്കണം. പള്ളിക്കൂടങ്ങളെല്ലാം അടച്ചു. ആകാശത്ത് പിന്നെയും കാർമേഘങ്ങളുണ്ടായി. ആ മേഘങ്ങളുടെ ഇടയിൽ കാറ്റുകളും ഇടിമിന്നലുകളും ഒളിച്ചിരിപ്പുണ്ടായിരിക്കും. ബേബിയുടെ ആപൽഘട്ടം നീങ്ങി. അവന്റെ തലമുടി പറ്റയെ വടിച്ചു കളയേണ്ടി വന്നു. എഴുന്നേറ്റിരിക്കാമെന്നായി, പതുക്കെ എഴുന്നേൽക്കാമെന്നായി. എങ്കിലും അവനെ കണ്ടാൽ തിരിച്ചറിയുകയില്ല. അത്ര കണ്ട് ക്ഷീണിച്ചുപോയി. കണ്ണുകളും കവിളുകളും കുഴിഞ്ഞു കാണപ്പെട്ടു. വല്ലാത്ത വിളർച്ചയും. ഡോക്ടർ പ്രതിഫലം ഒന്നും വാങ്ങിയില്ല. അവന്റെ ദേഹം നന്നാകുന്നതിനുള്ള ടോണിക്കുകൾ പോലും ഡോക്ടർ തന്നെയാണ് വാങ്ങിക്കൊടുത്തത്. ഒരു ദിവസം ഡോക്ടർ വന്നു. അപ്പോൾ ബേബി വരാന്തയിൽ നിൽക്കുകയായിരുന്നു. വഴിയിൽ കിടക്കുന്ന കാർ അവനെ ആകർഷിച്ചു. ആ കാർ തന്നെ, നീല നിറമുള്ള ആ കാർ. അതിൽ വെച്ചാണ് അവൻ ലില്ലിയെ കണ്ടത്. ആ വിവരം ഇതേവരെ അവൻ സൗദാമിനിയോട് പറഞ്ഞിട്ടില്ല. അവൻ കള്ളം പറയുകയാണെന്ന് അവൾ ശങ്കിച്ചെങ്കിലോ? അന്ന് വീട്ടിൽ നിന്ന് ഇറക്കി വിടപ്പെട്ട ദിവസം രാത്രിയിൽ അവൻ ഡോക്ടറുടെ ബംഗ്ലാവിന്റെ മുന്നിലുള്ള വഴിയിൽ ചെന്നു നിന്നു. പിന്നെയും സ്വർണപ്പക്കിയുടെ പാട്ട് കേട്ടു. രണ്ട് കുട്ടികൾ ഒന്നിച്ചു പാടുന്നത്. അവൻ വഴിയരികിൽ നിന്ന് ആ പാട്ട് പാടി. അപ്പോൾ രണ്ടാം നിലയിലെ ജാലകത്തിൽ രണ്ട് കുഞ്ഞു മുഖങ്ങൾ പ്രത്യക്ഷപ്പെട്ടു. വിളക്കിന്റെ പ്രകാശം പുറകിലായിരുന്നത് കൊണ്ട് അവരുടെ മുഖം അവന് ശരിക്കും കാണാൻ കഴിഞ്ഞില്ല. എങ്കിലും അതിലൊരാൾ ലില്ലിയെ പോലെ ഇരിക്കുന്നു. അവരുടെ ഉടുപ്പുകൾ വെള്ളയായിരുന്നു.
വഴിവിളക്കിന്റെ ചോട്ടിൽ നിൽക്കുന്ന അവന്റെ നേർക്ക് അവർ വിരൽ ചൂണ്ടുന്നത് അവൻ കണ്ടു. അപ്പോഴേക്കും കാറ്റും മഴയും ഉണ്ടായി, കൊള്ളിയാൻ മിന്നലും ഉണ്ടായി. വഴിയിലെ വിളക്കുകളെല്ലാം പെട്ടെന്ന് അണഞ്ഞു. ആ രണ്ട് നില കെട്ടിടവും അന്ധകാരത്തിലായി. കൊള്ളിയാൻ മിന്നലിന്റെ വെളിച്ചത്തിൽ ആ വലിയ കെട്ടിടത്തിന്റെ ആകെയുള്ള രൂപം അവൻ കണ്ടു. അവൻ ആ ബംഗ്ലാവിന്റെ ഗേറ്റിങ്കൽ മുട്ടി. തുറക്കുന്നില്ല, അകത്തുനിന്ന് പൂട്ടിയിരിക്കുകയാണ്. മഴയും കാറ്റും കൂടിക്കൂടി വന്നു. ചേയ് എന്നവൻ ഉറക്ക വിളിച്ചു. ഇടിമുഴക്കത്തിൽ ആ ദീനരോദനം ലയിച്ചു. പിന്നെ എങ്ങനെ അവൻ അവന്റെ ഇച്ചയുടെ വീടിന്റെ വരാന്തയിലെത്തിയെന്ന് അവന് തന്നെ അറിഞ്ഞുകൂടാ. എനിക്കിനിയും നടക്കാമോ? അവൻ ഡോക്ടറോട് ചോദിച്ചു. കുറെ ദിവസങ്ങൾ കൂടി കഴിഞ്ഞിട്ട് മതി, ഡോക്ടർ സ്നേഹപൂർവ്വം പറഞ്ഞു. ഇനിയും തെരുവിലിറങ്ങി അലഞ്ഞു തിരിയാനാണോ? സൗദാമിനി അവനോട് ചോദിച്ചു. ഇനിയും ആകട്ടെ, പണ്ടത്തെ പോലെ ഞാൻ അധിക പ്രസംഗം കാണിച്ചാൽ നിന്റെ കാലും മുട്ടു ഓടിച്ച് ഞാൻ ഇവിടെ ഇടും, നോക്കിക്കോ. എന്നിട്ട് ഇച്ചയിൽ തന്നെ ഇരുന്ന് കരയുമല്ലോ. അത് വാസ്തവമാണ്, ഡോക്ടർ അവന്റെ അഭിപ്രായത്തെ പിന്താങ്ങി. ഡോക്ടർ പോയി കഴിഞ്ഞ് സൗദാമിനിയോട് ബേബി ചോദിച്ചു. എന്നെ ആ കാറയിൽ ഒന്ന് കയറ്റാൻ പറയുമോ ചെയ്യാ ഡോക്ടറോട്? നിനക്ക് കാറിൽ കയറുന്നത് ഇഷ്ടമാണോ? വലിയ ഇഷ്ടമാണ്. എന്നാൽ നമുക്ക് ഒരു വാടക കാർ പിടിച്ച് എന്റെ വീട്ടിൽ പോകാം. നിനക്ക് ഈ സുഖക്കേട് വന്നില്ലായിരുന്നെങ്കിൽ നമുക്ക് ഇതിനു മുമ്പേ തന്നെ പോകാമായിരുന്നു. ഏതായാലും അടുത്ത ആഴ്ചയിലാകട്ടെ. എനിക്ക് ആ ഡോക്ടറുടെ കാറിൽ കയറിയാ മതി. നീ അധിക പ്രസംഗം പറയാതെ, അദ്ദേഹം എത്രയോ വലിയ മഹാനായ ഒരു മനുഷ്യൻ. ചെയ് അങ്ങേരുടെ പിള്ളേരെ അല്ലേ പാട്ട് പഠിപ്പിക്കുന്നത്? അതെ. അതിനെന്താ? ചെയ് ആ പിള്ളേരെ സ്വർണപ്പക്കിയുടെ പാട്ട് പഠിപ്പിച്ചിട്ടുണ്ടോ? എന്താ? എനിക്ക് ആ പാട്ട് വലിയ ഇഷ്ടമാണ്. ചെയ് എന്നെ ആ വീട്ടിലൊന്ന് കൊണ്ടുപോകാത്തത് എന്താ? അവർ വലിയ ആളുകളല്ലേ, വേലക്കാരനെയും കൂട്ടിക്കൊണ്ട് ചെല്ലുന്നത് അവർക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിലോ? ഈ ചെയ്യുടെ കുഞ്ഞാങ്ങളെയാണെന്ന് പറഞ്ഞാ മതി. ഡോക്ടർക്കറിയാമല്ലോ നീ എന്റെ കുഞ്ഞാങ്ങളെ അല്ലെന്ന്. ചെയ്ക്കറിയാമല്ലോ ഞാൻ ചെയ്യുടെ കുഞ്ഞാങ്ങളെയാണെന്ന്. സൗദാമിനിയുടെ കണ്ണുകൾ നിറഞ്ഞു. നീ വാസ്തവമായും എന്റെ അപ്പുക്കുട്ടനാണ്. അവനെ കെട്ടിപ്പിടിച്ച് ചുംബിച്ചു. അവന്റെയും കണ്ണുകൾ നിറഞ്ഞു. നിന്നെ ഞാൻ ഇനിയും ബാലനെന്നും ബേബിയെന്നും ഒന്നും അല്ല വിളിക്കാൻ പോകുന്നത്, അപ്പക്കുട്ടാന്ന്. എന്നാലും ഞാൻ ചെയ്യുന്നത് തന്നെ ചെയ്യെ വിളിക്കും. നിനക്ക് നല്ല സുഖമാവട്ടെ. ഒരു ദിവസം നമുക്ക് അവരുടെ വീട്ടിൽ പോകാം കേട്ടോ അപ്പക്കുട്ട. ഒരു ഞായറാഴ്ചയായിരുന്നു. അന്ന് സായാഹ്നം ബേബിയെ ഡോക്ടറുടെ വീട്ടിലേക്ക് കൊണ്ടുപോകാമെന്ന് സൗദാമിനി പറഞ്ഞിരുന്നതാണ്. മേനോനും ഭാര്യയും മകളെ അന്വേഷിച്ചു വന്നിരിക്കുന്നു. അവധിയായിട്ടും വീട്ടിലോട്ട് ചെല്ലാനിട്ട് അവർ പരിഭ്രമിച്ചിരിക്കുകയായിരുന്നു. ബാലന്റെ സുഖക്കേട് നിമിത്തമാണ് വരാൻ താമസിക്കുന്നതെന്നും അവന്റെ രോഗം ഭേദമായാൽ ഉടൻ വരാമെന്നും സൗദാമിനി എഴുതിയിരുന്നതാണ്. ഒടുവിൽ അവർ ഇങ്ങോട്ട് വരേണ്ടതായി വന്നു. ഗോപി പത്രം ഓഫീസിൽ പോയിരിക്കുകയായിരുന്നു. എങ്കിലും വിവരം അറിഞ്ഞ് നേരത്തെ വന്നു. ഗോപി വന്നതിന് ശേഷമേ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന പലഹാരപ്പൊതികൾ അഴിക്കൂ എന്ന് സൗദാമിനി ശാഠ്യം പിടിച്ചിരിക്കുകയാണ്. ശർക്കര പുരട്ടിയും നെയ്യപ്പവും വാഴയ്ക്ക ഉപ്പേരിയും മറ്റും ഉണ്ടായിരുന്നു. സൗദാമിനി തന്നെ എല്ലാവർക്കും ആ പലഹാരങ്ങൾ വിളമ്പി. ബേബിക്കും ഒരു ഓഹരി കൊടുത്തു. വേലക്കാരൻ പയ്യൻ അവരുടെ അടുത്തിരുന്ന് ഭക്ഷണം കഴിച്ചത് മാധവ മേനോൻ അത്ര തൃപ്തിയായില്ല. പട്ടണത്തിലെ പരിഷ്കാരം ഇങ്ങനെയൊക്കെ ആയിരിക്കും ഇല്ലേ മോളെ? മാധവ മേനോൻ അർത്ഥം വെച്ചു പറഞ്ഞു. എന്നിട്ട് അല്പം നീരസത്തോടെ ബേബിയെ നോക്കുന്നതും കണ്ടു. സൗദാമിനിക്ക് കാര്യം മനസ്സിലായി. ഇവൻ വെറും പാവമാച്ച, സൗദാമിനി പറഞ്ഞു. ആയിക്കോ, വിരോധമില്ല. പക്ഷേ അങ്ങ് വീട്ടിൽ വരുമ്പോ ഇതൊക്കെ നിർത്തിയേക്കണമെന്ന് മാത്രം, അമ്മ പറഞ്ഞു. നമ്മുടെ അപ്പുക്കുട്ടനെ പോലെ ഇരിക്കുന്നു ഇല്ലേ അമ്മ? നീ വെറുതെ അച്ഛനെയും അമ്മയും വേദനിപ്പിക്കാനുള്ള വിദ്യ നോക്കുകയാണോ? ഗോപി ശാസിച്ചു. വാസ്തവത്തിൽ അവളത് അത്ര കണ്ട് ചിന്തിച്ചിരുന്നില്ല. അമ്മയുടെ മുഖം മ്ലാനമായത് അവൾ കണ്ടു. അക്കാര്യം ഓർമ്മിപ്പിച്ചത് ബുദ്ധിമോശമായി പോയി എന്ന് അവൾക്ക് തന്നെ തോന്നി. അമ്മ ഇവിടെ ഇന്നൊരു നല്ല സിനിമയുണ്ട്, പോകാം. അവരുടെ ശ്രദ്ധയെ വ്യതിചലിപ്പിക്കാൻ വേണ്ടി അവൾ ഒരടവ് പ്രയോഗിച്ചു. സമയം എന്നായി? 9. വാച്ചിൽ നോക്കിയിട്ട് ഗോപി പറഞ്ഞു. സമയമുണ്ട്, 9:30 രണ്ടാമത്തെ ഷോ തുടങ്ങുന്നത്. പോകാം വച്ചാ, ഒന്നും ചിന്തിക്കേണ്ട, നല്ല ഒന്നാം തരം സിനിമയാ. അവൾ പലഹാര പൊതികളെല്ലാം ധൃതിയിൽ കെട്ടി അലമാരിയിൽ വെച്ച് കൂട്ടി. എന്താ ഗോപി, എന്നും സിനിമ കാഴ്ചയൊക്കെ ഉണ്ടോ? മാധവ മേനോൻ കുറ്റപ്പെടുത്തുന്ന സ്വരത്തിൽ ചോദിച്ചു. നിങ്ങൾ ചെറുപ്പമാ, പട്ടണം ചീത്തയാ, അത് ഓർമ്മ വേണം കേട്ടോ മോളെ. ഞാൻ ഇവിടെ വന്നിട്ട് ഇതേവരെ സിനിമ കാണാൻ പോയിട്ടില്ല അച്ഛാ, സൗദാമിനി വാദിച്ചു. അല്ലെങ്കിൽ മരുമോനോട് തന്നെ ചോദിച്ചു നോക്ക്, എനിക്ക് സിനിമയിലും മറ്റും കമ്പമില്ലെന്ന് അച്ഛനറിയാമല്ലോ. പട്ടണമല്ലേ, ഇതൊരു നല്ല സിനിമയാണെന്ന്
കേട്ടതുകൊണ്ടാ. ഗോപി ഒരു ടാക്സി കാർ പിടിച്ചോട്ട് വന്നു. ബേബിയെ കൂടെ അവൾ കാറിൽ പിടിച്ചു കയറ്റിയത് ആർക്കും അത്ര ഇഷ്ടമായില്ല, ഗോപിക്ക് പോലും. പ്രകടമായിട്ടൊന്നും ആരും പറഞ്ഞില്ലെന്നേ ഉള്ളൂ. അവരുടെ ലക്ഷണങ്ങൾ കൊണ്ട് സൗദാമിനിക്ക് അത് മനസ്സിലാവുകയും ചെയ്തു. പക്ഷെ അവളത് കൂട്ടാക്കാൻ പോയില്ല. സൗദാമിനി പറഞ്ഞതുപോലെ അതൊരു നല്ല സിനിമയായിരുന്നു. ബേബി അവന്റെ ആയുസ്സിൽ ആദ്യം സിനിമ കാണുകയായിരുന്നു. അതൊരു അത്ഭുത പ്രപഞ്ചമാണെന്ന് അവന് തോന്നി. സിനിമ കഴിഞ്ഞിറങ്ങിയപ്പോൾ കുറേശ്ശെ മഴ ചാറുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് ബേബിയെ ആദ്യം തന്നെ അവൾ കാറിനുള്ളിൽ കയറ്റി. മഴ നനഞ്ഞാൽ അവൻ ഇനിയും പനിയുണ്ടാകുമോ എന്ന് അവൾക്ക് പേടിയുണ്ടായിരുന്നു. ചെയ് ചെയ് സൗദാമിനി കാറിൽ കയറുമ്പോൾ അവളുടെ തോളത്ത് പിടിച്ചു കുലുക്കിക്കൊണ്ട് ബേബി പുറത്തേക്ക് വിരൽ ചൂണ്ടി. ഡോക്ടർ, അവൻ മന്ത്രിച്ചു. ഞാൻ കണ്ടു പിള്ളേര്. അവരാണ് ഡോക്ടറുടെ മക്കൾ, അവരെയാണ് ഞാൻ പാട്ട് പഠിപ്പിക്കുന്നത്. അതെന്റെ ലില്ലിയെക്കൂട്ട് തന്നെ ഇരിക്കുന്നു. അത് ലില്ലിയ? എന്റെ കുഞ്ഞു പെങ്ങളാണോ? നിന്റെ കുഞ്ഞു പെങ്ങളല്ല, ഡോക്ടറുടെ മകളെ എങ്ങനെയാണ് നിന്റെ കുഞ്ഞു പെങ്ങളാകുന്നത്? ഞാനൊന്ന് വിളിക്കട്ടെ. ഛേ, അബദ്ധം കാണിക്കരുത്. അവന്റെ വായി പൊത്തിക്കൊണ്ട് സൗദാമിനി പറഞ്ഞു, നീ മഠയനാണോ? എന്റെ ലില്ലിയെ പോലെ ഇരിക്കുന്നു ചേ. അതുപോലെ എത്രയോ പെൺകുട്ടികളുണ്ട് ലോകത്തിൽ. ദൂരെ കാഴ്ച ഏകദേശം ഒരുപോലെ ഇരിക്കും. അത് ലില്ലിക്കുട്ടി അല്ല. സൗദാമിനി പറഞ്ഞത് വാസ്തവമാണ്. അവൻ ലില്ലിയെ തന്നെ വിചാരിക്കുന്നത് കൊണ്ട് കാണുന്ന പെൺപിള്ളേരെല്ലാം അവളാണെന്ന് തോന്നും. നമുക്ക് നാളെ ആവട്ടെ ഡോക്ടറുടെ വീട്ടിൽ പോകാം, അപ്പോൾ നിന്റെ സംശയം തീരും. ഞാൻ വരുന്നില്ല. പിന്നെ നീ ഇത്രയും നാൾ പറഞ്ഞത് എന്തിനാണ്? ഞാൻ ചുമ്മാ പറഞ്ഞതാ ചെയ്. എന്നാ വേട്ട, കൊണ്ടുപോകുന്നില്ല. നിന്റെ കുഞ്ഞു പെങ്ങളെ നീ എന്നെങ്കിലും എവിടെങ്കിലും വെച്ച് കാണും. അതുവരെ കാത്തിരിക്കുക. കാത്തിരിക്കാം. ബേബി നെടുവീർപ്പിട്ടു. പിന്നെയും ആശകൾ തകർന്നല്ലോ. ഇനി അവൻ യാതൊന്നും ആശിക്കുകയില്ല. പിറ്റേ ദിവസം 3 മണിക്ക് ഗോപി പത്രം ഓഫീസിൽ പോകുന്നതിന് മുൻപ് തന്നെ സൗദാമിനി കാപ്പി തയ്യാറാക്കി. ശേഷിച്ചിരുന്ന പലഹാരങ്ങളും വിളമ്പി. നെയ്യപ്പ പൊതിക്കുള്ളിൽ നെയ്യുറുമ്പുകൾ കയറി പറ്റിയിരിക്കുന്നു. അവൾ കടലാസുകൾ ദൂരത്തേക്ക് വലിച്ചെറിഞ്ഞു കളഞ്ഞു. പിറ്റേ ദിവസം അവർക്ക് എല്ലാവരും കൂടെ നാട്ടിലേക്ക് പോകണമെന്നാണ് പ്ലാൻ. സൗദാമിനിക്ക് ഭയം തോന്നി. മാല മോഷണം പോയ കാര്യം അവർ അറിഞ്ഞിട്ടില്ല. ഗോപി പറഞ്ഞോ ആവോ. മാല എവിടെയെന്ന് ചോദിച്ചാൽ കള്ളം പറയാൻ പറ്റുകയില്ല. മോഷണം പോയി എന്ന് തന്നെ പറയാം. വരട്ടെ, ഒരു നല്ല മുഹൂർത്തത്തിൽ പറയാം. പറഞ്ഞില്ലെങ്കിൽ തെറ്റാണ്, ഒരു വലിയ തെറ്റ്. മാധവ മേനോൻ മുൻവശത്തെ തളത്തിലുള്ള കസേരയിലും അമ്മ അകത്തെ കട്ടിലും കിടന്ന് ഉറക്കം പിടിച്ചു. ബേബിയുടെ ക്ഷീണം കുറേശ്ശെ മാറി വരുന്നു. അവൻ കുരാലി പശുവിന് തീറ്റ കൊടുക്കുന്നു. സൗദാമിനി തളത്തിലെ വാതിലിലേക്കുള്ള തൂണിൽ ചാരി എന്തോ ചിന്തിച്ചും കൊണ്ട് നിൽക്കുകയായിരുന്നു. ആകാശത്തിൽ കർമേഘങ്ങളുണ്ട്. രാത്രിയിൽ മഴ പെയ്യും. ശക്തിയായി കാറ്റടിക്കുന്നു. നെയ്യപ്പം പൊതിഞ്ഞുകൊണ്ടുവന്ന പഴയ പത്രക്കടലാസ് മുറ്റത്തു നിന്നും കാറ്റടിച്ച് അവളുടെ കാൽക്കൽ വന്നു വീണു. അവൾ അത് കയ്യിലെടുത്ത് അലക്ഷ്യമായി നോക്കി. നെയ്യുറുമ്പുകൾ നിശേഷം പോയിരിക്കുന്നു. അനേക മാസം മുൻപുള്ള ഒരു പഴയ പത്രം. ചില ഭാഗങ്ങൾ അവൾ വെറുതെ വായിച്ചു. തിരികെ അറിയാൻ ഭാവിച്ചപ്പോൾ ഒരു പരസ്യം അവളുടെ ശ്രദ്ധയിൽപ്പെട്ടു. വെളുത്തു നിറം, 11 വയസ്സ് പ്രായം, ചുരുണ്ട തലമുടി. ഈ ലക്ഷണങ്ങളുള്ള ബേബി എന്ന് വിളിക്കപ്പെടുന്ന പയ്യനെ കണ്ടുകിട്ടുന്നവർ വിവരമറിയിച്ചാൽ തക്കതായ സമ്മാനം കൊടുക്കുന്നതാണെന്ന്. അതിശയമായിരിക്കുന്നല്ലോ. അത് ഡോക്ടർ ജോണാണ് പരസ്യം ചെയ്തിരിക്കുന്നത്. അത്ഭുതം തന്നെ. അവളുടെ കണ്ണുകൾ തിളങ്ങി. അവളത് വീണ്ടും വീണ്ടും വായിച്ചു. വേഗം അവൾ മുറിയിൽ ചെന്നിരുന്ന് ഒന്നുകൂടി വായിച്ചു. ഗോപി വന്നപ്പോൾ അവൾ രഹസ്യമായി ആ പത്രപരസ്യം കാണിച്ചു. അവനും അത്ഭുതമുണ്ടായി. പരസ്യത്തിൽ പറയുന്ന ബേബി ഇവൻ തന്നെ. ഗോപി പറഞ്ഞു, പക്ഷെ ഡോക്ടർ അവനെ എത്രയോ പ്രാവശ്യം കണ്ടിരിക്കുന്നു, എന്നിട്ട് എന്തുകൊണ്ട് തിരിച്ചറിഞ്ഞില്ല? സുഖക്കേട് പിടിച്ച് തല മൊട്ടയടിച്ചിരിക്കുന്നത് കൊണ്ട് തിരിച്ചറിഞ്ഞില്ലായിരിക്കും. അതുതന്നെയല്ല, ബാലൻ എന്ന പേരിലല്ലേ അവൻ അറിയപ്പെടുന്നത്. ഡോക്ടറുടെ കാര്യം പോകട്ടെ, അവൻ ഈയിടെയും ഡോക്ടറെ കണ്ടതല്ലേ. ഡോക്ടറെ എന്തുകൊണ്ട് അവൻ തിരിച്ചറിഞ്ഞില്ല? ഞാൻ പരിചയപ്പെട്ട കാലം മുതൽ ഡോക്ടർ ഒരേ രീതിയിൽ തന്നെ കാണപ്പെടുന്നു. പറയത്തക്ക യാതൊരു മാറ്റവും അദ്ദേഹത്തിനുണ്ടായിട്ടില്ല. നീ ബാലനെ വിളിച്ച് ചോദിച്ചോ? ഇല്ല, ഗോപി വന്നിട്ടാവട്ടെ എന്ന് വിചാരിച്ചു. എന്നാ വിളിക്ക്, ഇപ്പോ തന്നെ ചോദിക്കാമല്ലോ. അടുക്കളയിൽ നിന്ന് അവൾ ബേബിയെ വിളിച്ചുകൊണ്ടുവന്നു. ബേബി, ഗോപി വിളിച്ചു. എന്തോ? ബേബി അവരുടെ രണ്ടുപേരുടെ മുഖത്തേക്ക് വിസ്മയത്തോടെ നോക്കിക്കൊണ്ട് പറഞ്ഞു. നിന്റെ പേര് വാസ്തവത്തിൽ ബേബി എന്ന് തന്നെയാണോ? അതെ സാറേ, ഞാൻ എന്റെ വീട്ടിൽ നിന്ന് ഒളിച്ചോടി ഒരു പട്ടണത്തിൽ ചെന്നേ പിന്നെ. ആട്ടെ, നീ നമ്മുടെ ഡോക്ടറെ നേരത്തെ അറിയാമായിരുന്നോ? ഞാൻ കണ്ടിട്ട് പോലുമില്ല. ഗോപിയും സൗദാവിനിയും കണ്ണിൽ കണ്ണിൽ നോക്കി. ഒരു പിടിയും കിട്ടുന്നില്ല. അവരുടെ ജിജ്ഞാസ വർദ്ധിച്ചു വരികയാണ്.
ഡോക്ടറോട് തന്നെ നേരിട്ട് ചോദിക്കാം, സൗദാമിനി ഒടുവിൽ പറഞ്ഞു. നാളെ തന്നെ ആകട്ടെ, ഗോപി സമ്മതിച്ചു. പിന്നെ പ്രഭാതത്തിൽ സൗദാമിനി ഡോക്ടർ ജോണിന്റെ ബംഗ്ലാവിലെത്തി. ലില്ലിയും മോളിയും ആഹ്ലാദപൂർവ്വം അവരുടെ ടീച്ചറെ എതിരേറ്റു. ടീച്ചർ നാട്ടിൽ പോയില്ലേ? ലില്ലി ചോദിച്ചു. ഇല്ല, ഇന്ന് പോകണമെന്ന് വിചാരിച്ചിരിക്കുകയാണ്. ഞങ്ങൾ എന്താ ടീച്ചറിന്റെ വീട്ടിൽ കൊണ്ടുപോകാത്തത്? മോളി ചോദിച്ചു. നിങ്ങളും ഞാൻ കൊണ്ടുപോകാം. അപ്പോഴേക്കും ജോയിയും അടുത്തെത്തി. എന്നെ കൂടെ കൊണ്ടുപോകണം കേട്ടോ ടീച്ചറെ, അവൻ ആവശ്യപ്പെടുകയായി. വേണ്ട ടീച്ചറെ, ഈ ജോയിയെ കൊണ്ടുപോകണ്ട, ലില്ലി പറഞ്ഞു. ഉള്ളതാ, ഇച്ചാച്ചനെ കൊണ്ടുപോകണ്ട, ഈ പെണ്ണുങ്ങളെ രണ്ടിനെയും കൊണ്ടുപോകണ്ട, എന്നെ കൊണ്ടുപോയാ മതി, ജോയി സമർത്ഥിച്ചു. എല്ലാവരെയും കൊണ്ടുപോകാമല്ലോ, അതിനെന്താ ക്ഷണിക്കുമ്പോൾ പിന്നെ അതും ഇതും പറഞ്ഞേക്കരുത്. ഡോക്ടർ ഇല്ലേ ഇവിടെ? രാവിലെ ആശുപത്രിയിൽ പോയി, ജോയി പറഞ്ഞു. ഇനി എപ്പം വരും? ഉച്ചയാവും. എന്തിനാ? കണ്ടിട്ട് ഒരു ആവശ്യ കാര്യം ഉണ്ടായിരുന്നു. രൂപയ്ക്കാണോ? അമ്മച്ചി തരും, ഞാൻ ചെന്ന് അമ്മച്ചിയോട് പറയട്ടെ. വേണ്ട, രൂപയ്ക്കല്ല, എങ്കിൽ ഞാൻ പോയിട്ട് പിന്നെ വരാം. ടീച്ചറൊന്നും പോകണ്ടവാ, കാപ്പി കുടിക്കാം. ആ മൂന്ന് പിള്ളേരും കൂടെ സൗദാമിനിയെ പിടിച്ചു വലിച്ചും കൊണ്ടുപോയി. ശോശാമ്മ അവൾക്ക് കാപ്പിയും പലഹാരങ്ങളും കൊടുത്തു. സൗദാമിനി അമ്മ ഇന്ന് നാട്ടിൽ പോകുന്നോ? അവളുടെ അടുത്തിരുന്നും കൊണ്ട് ശോശാമ്മ ചോദിച്ചു. ഇന്ന് പോകണമെന്ന് വിചാരിക്കുന്നു. എന്റെ അച്ഛനും അമ്മയും ഒക്കെ വന്നിട്ടുണ്ട്. പോയിട്ട് ഒന്ന് രണ്ടാഴ്ചയെങ്കിലും കഴിയാതെ അമ്മ വിടുകയില്ല. ഏതായാലും സ്കൂൾ തുറക്കുന്നതിന് മുമ്പ് തന്നെ തിരിച്ചു വരും. ഗോപിയും പോരുന്നുണ്ടോ? പോയിട്ട് നാളെ തന്നെ ഇങ്ങു വരും. നാട്ടിൽ പോയാൽ കഥയും ശ്ലോകവും ഒന്നും എഴുതാൻ പറ്റുകയില്ലല്ലോ. അത് തന്നെയുമല്ല, ജോലിയുണ്ടല്ലോ. ഭക്ഷണമൊക്കെ ഹോട്ടലിൽ നിന്ന് കഴിക്കുമോ? വീട്ടിലൊരു പയ്യനുണ്ട്, അവന് ഏതാണ്ട് സുഖക്കേടാണെന്ന് കേട്ടു. സുഖമായോ? സുഖമായി. ശോശാമ്മ അറിയുമോ ആ പയ്യനെ? ഞാൻ അറിയുകയില്ല. ബേബിന്ന് പേരുള്ള ഒരു പയ്യൻ ഇവിടെ ജോലിക്ക് നിന്നിട്ടുണ്ടോ? ഇല്ല. ആര് പറഞ്ഞു? ഞാൻ ചോദിക്കുകയായിരുന്നു. അപ്പൊ ഞാൻ വരട്ടെ? സൗദാമിനി അമ്മയ്ക്ക് രൂപയോ മറ്റോ വേണോ? വേണ്ട, ഒരുമിച്ച് തന്നാൽ മതി. ഡോക്ടറെ ഒന്ന് കാണാമെന്ന് വെച്ചാ ഞാൻ വന്നത്. ഉച്ചയ്ക്ക് മുമ്പേ വരും, ഇവിടെ ഇരിക്കുന്നു, ധൃതിയൊന്നുമില്ലല്ലോ. കൊള്ളാം, ഞാൻ ചെന്നിട്ട് വേണം, എന്തെല്ലാം ജോലി കിടക്കുന്നു. ഡോക്ടറെ കണ്ടിട്ട് അത്യാവശ്യമുണ്ടോ? ഉണ്ടെങ്കിൽ ഫോണിൽ വിളിച്ചു പറയാം. അയ്യോ, അത് വേണ്ട, ഞാന് ആശുപത്രിയിൽ ചെന്ന് കണ്ടുകൊള്ളാം. ഇഷ്ടപോലെ ആവട്ടെ. സൗദാമിനി യാത്ര ചോദിച്ചു. കുട്ടികൾ മുറ്റത്ത് രാവിലെ തന്നെ കളി ആരംഭിച്ചിരിക്കുന്നു. ലില്ലി സൗദാമിനി വിളിച്ചു. ലില്ലിയും മോളിയും ഓടിയെത്തി. മോളി അങ്ങ് പൊയ്ക്കോ, ഞാൻ ലില്ലിയോട് ഒരു കാര്യം ചോദിക്കട്ടെ. പിന്നെ എന്നോടും ചോദിക്കാമോ? മോളി ചോദിച്ചു. ചോദിക്കാം, സൗദാമിനി സമ്മതിച്ചു. മോളി മാറിപ്പോയി നിന്നു. നീ എന്താ ജോയിയെ ഇച്ചാച്ചാന്ന് വിളിക്കാത്തത്? അവൾ രഹസ്യമായി ലില്ലിയോട് ചോദിച്ചു. ജോയി എന്റെ ഇച്ചാച്ചനല്ല, ലില്ലി പറഞ്ഞു. മോളി നിന്റെ ചേട്ടത്തിയാണോ അനിയത്തിയാണോ? എനിക്കറിയാൻ മേല. നിനക്ക് ഇച്ചാച്ചനുണ്ടോ? ഉണ്ടായിരുന്നു, എന്നിട്ട് എങ്ങാണ്ടോ പോയി കളഞ്ഞു. എന്തിനാണ് പോയത്? എനിക്കൊരു കുട മേടിച്ചു കൊണ്ട് തരാമെന്ന് പറഞ്ഞാ പോയതാ. ലില്ലി രണ്ട് കൈകളും കൊണ്ട് കണ്ണുകൾ തിരുമ്മി കരഞ്ഞു. നിന്റെ അച്ചാച്ചന്റെ പേരെന്താ? ബേബിന്ന്. എല്ലാം മനസ്സിലായി, ഇനി ഒന്നും അറിയാനില്ല. ലില്ലി, ഞാൻ നിന്റെ ഇച്ചാച്ചനെ കൊണ്ടുവന്ന് തന്നാൽ നീ എനിക്ക് എന്ത് സമ്മാനം തരും? ലില്ലിയുടെ കണ്ണുകൾ തിളങ്ങി. അവൾ സൗദാമിനിയെ കെട്ടിപ്പിടിച്ചുകൊണ്ട് പറഞ്ഞു, എന്ത് വേണമെങ്കിലും തരാം. എന്റെ ഇച്ചാച്ചനെ കണ്ടോ? ടീച്ചർ ചുമ്മാ കള്ളം പറയുക. ഞാൻ നോക്കട്ടെ കണ്ടുപിടിച്ചുകൊണ്ട് തരാൻ പറ്റുമോ എന്ന്. സൗദാമിനി വേഗം നടന്നു. അവളുടെ ഹൃദയം അതിശക്തിയായി തുടിച്ചു. മേടമാസത്തിലെ അവസാന ഘട്ടമായിരുന്നു. നേരം ഉച്ചയായില്ല. ഡോക്ടർ ജോണിന്റെ ബംഗ്ലാവിൽ ഒരു വലിയ സംഭവം നടന്ന ദിവസമായിരുന്നു. ബേബിയെയും കൂട്ടിക്കൊണ്ട് സൗദാമിനി വന്നു. അവിടെ ഡോക്ടറുണ്ടായിരുന്നു. ലില്ലിയും മോളിയും പടമുള്ളൊരു പുസ്തകം നോക്കിക്കൊണ്ട് താഴത്തെ വരാന്തയിൽ ഇരിക്കുകയായിരുന്നു. ബേബി അവന്റെ കുഞ്ഞു പെങ്ങളെ കണ്ടു. അവന്റെ ചുണ്ടുകൾ ചലിച്ചു, ശബ്ദം പുറപ്പെടുന്നില്ല. സൗദാമിനി അവനെ നിർബന്ധിച്ചു കൊണ്ടുവന്നതാണ്. വിവരമൊന്നും പറഞ്ഞിട്ടില്ല. ലില്ലി സൗദാമിനി വിളിച്ചു. ഇതാരേ ഈ വന്ന് നിൽക്കുന്നതെന്ന് നോക്കൂ. ലില്ലി ക്ഷണനേരം സ്തംഭിച്ചു നിന്നുപോയി. പിന്നീട് അവൾ ഓടിച്ചെന്ന് ബേബിയെ കെട്ടിപ്പിടിച്ച് വിമ്മി വിമ്മി കരഞ്ഞു. ഇച്ചാച്ചനോട് ഞാൻ കൂടത്തില്ല, ഇത്രയും നാളും എവിടെ ആയിരുന്നു ഇച്ചാച്ച? ലില്ലി മോളെ, എന്തേ കൊട മേടിച്ചുകൊണ്ട് തരാമെന്ന് പറഞ്ഞിട്ട്? ബേബി സൗദാമിനിയുടെ കണ്ണുകളിലേക്ക് നോക്കി. പിന്നെ എല്ലാവരുടെയും കണ്ണുകളിലേക്കും അവൻ നോക്കി. എല്ലാ കണ്ണുകളും നിറഞ്ഞിരിക്കുന്നു. മോളി അവന്റെ മുഖത്തേക്ക് തന്നെ അത്ഭുതത്തോടെ നോക്കി. കാലങ്ങൾ കടന്നുപോയി, വളരെയേറെ വർഷങ്ങൾ. ശ്മശാനത്തിലെ കാറ്റാടി മരത്തിന്റെ തണലിൽ അനങ്ങാതെ നിൽക്കുന്ന മാർബിൾ കുടീരത്തിൽ മഹാനായ ഡോക്ടർ ജോൺ
നിത്യമായി വിശ്രമിക്കുന്നു. ആ ശവകുടീരത്തിൽ ഡോക്ടർ ബേബിയും അദ്ദേഹത്തിന്റെ പ്രിയ പത്നി മോളിയും പുഷ്പഹാരങ്ങൾ അർപ്പിച്ചു. അവർ തിരികെ ബംഗ്ലാവിലെത്തിയപ്പോൾ ഒരു മധ്യവയസ്ക അവർക്കു വേണ്ടി കാത്തിരിക്കുന്നുണ്ടായിരുന്നു. തലമുടി കുറേശ്ശെ നരച്ചു തുടങ്ങിയിരുന്നു. സൗദാമിനി അമ്മ, അപ്പുകുട്ട, ഇച്ചേ. പ്രസിദ്ധനായ ഡോക്ടർ ബേബി ആ സ്ത്രീയുടെ പാദങ്ങളെ തൊട്ട് നമസ്കരിച്ചു. ഡോക്ടർ അവർക്ക് വിലയേറിയ ഒരു രത്നം സമ്മാനിച്ചു. പണ്ട് മോഷണം പോയ മാലയ്ക്ക് പകരം അവൻ മന്ത്രിച്ചു. രത്നത്തെക്കാൾ വിലയുണ്ടടാ അപ്പുകുട്ട സ്നേഹത്തിന്. ചെയ്, എന്റെ ലില്ലിയുടെയും ജോയിയുടെയും കല്യാണത്തിന് വരണം, ഡോക്ടർ ക്ഷണിച്ചു. മരിക്കുന്നതിന് മുമ്പ് കാണണമെന്നും പറഞ്ഞ ഡാഡി ഞങ്ങളെ രണ്ടുപേരെയും പിടിച്ച് കെട്ടിച്ചു കളഞ്ഞു ടീച്ചറെ. അന്ന് തന്നെ ഒരു യുവതിയും അവളുടെ ഭർത്താവും ഡോക്ടർ ബേബിയെ കാണാൻ വന്നു. ഭയങ്കരമായൊരു ശസ്ത്രക്രിയ ചെയ്ത് ആ യുവതിയുടെ സുഖക്കേട് ഡോക്ടർ ബേബി ഭേദമാക്കിയിരുന്നു. പച്ച നോട്ടുകൾ നിറച്ച ഒരു കടലാസ് കൂട്ട് അവൾ ഡോക്ടറുടെ നേർക്ക് നീട്ടി. എനിക്കിത് വേണ്ട, എനിക്ക് എന്തെങ്കിലും സമ്മാനം തരണമെന്ന് നിങ്ങൾക്ക് നിർബന്ധമാണോ? തീർച്ചയായും, എന്റെ ജീവൻ തിരിച്ചു തന്നത് അങ്ങുന്നാണ്. എങ്കിൽ എനിക്കൊരു കൊച്ചു കൊട വാങ്ങിച്ചു തന്നാ മതി. അതിന്റെ പിടിയിൽ സ്വർണക്കുരുവിയുടെ രൂപമുള്ളതാണെങ്കിൽ ഏറ്റവും നന്ന്. എല്ലാവരും പരസ്പരം നോക്കി. ഇന്ന് സായാഹ്നം എന്റെ പെങ്ങൾ വരും, ഒരു ചലനവും കൂടാതെ ഡോക്ടർ പറഞ്ഞു. അപ്പോൾ നിങ്ങൾ വന്നാൽ മതിയാവും ഡോക്ടർ. ഡോക്ടർക്ക് കിറുക്കാണെന്ന് ആ യുവതിക്കും അവളുടെ ഭർത്താവിന് മാത്രമല്ല മോളിക്ക് പോലും സംശയമുണ്ടായി. അന്ന് സായാഹ്നം ലില്ലി വന്നു. വസന്തകാലത്തിലെ സൂര്യോദയം പോലെ മനോഹരിയായി ലില്ലി വന്നു. ജോയി എസ്റ്റേറ്റിലേക്ക് പോയിരിക്കുകയാണ്, അവനും താമസിയാതെ വരും. സായാഹ്നമായപ്പോൾ ആ യുവതിയും അവളുടെ ഭർത്താവും വന്നു. യുവതിയുടെ കയ്യിൽ ഒരു കൊച്ചു കുടയുണ്ടായിരുന്നു. കുടയുടെ പിടിക്കുള്ളിൽ ഒരു സ്വർണ്ണ പക്കിയുടെ രൂപം കാണാമായിരുന്നു. അവൾ ഭക്തിപൂർവ്വം ഡോക്ടർ ബേബിയുടെ നേർക്ക് നീട്ടി. ലില്ലി, ഇതാ ഞാൻ പണ്ട് പറഞ്ഞിരുന്ന കൊച്ചുകുട, വാങ്ങിക്കൊള്ളൂ, ഡോക്ടർ നിർദ്ദേശിച്ചു. ലില്ലി അത്ഭുതത്തോടെ ആ കുട വാങ്ങി. അവൾക്കൊന്നും മനസ്സിലായില്ല. അവൾ ബേബിയുടെ മുഖത്തേക്ക് നോക്കി. എന്താ ചാച്ച ഇത്? അവൾ ചോദിച്ചു. ഈ നിൽക്കുന്ന ഗ്രേസിയെ നീ അറിയയില്ലേ, പൂമംഗലത്തെ? ഡോക്ടർ ചോദിച്ചു. നോക്ക്, സൂക്ഷിച്ചു നോക്ക്, നെറ്റിയിൽ ഇപ്പോഴും പാടില്ലേ എന്ന്. പണ്ട് ഞാൻ കല്ലെടുത്തെറിഞ്ഞതിന്റെ പാട് ഗ്രേസി ഓർക്കുന്നില്ലായിരിക്കും. ബേബി, ഗ്രേസിയുടെ അധരങ്ങൾ മന്ത്രിച്ചു. അതെ, ആ ബേബിയും ആ ലില്ലിയും തന്നെ. ജോയിയുടെയും ലില്ലിയുടെയും വിവാഹ ദിവസം അനേകം പിച്ചക്കാർക്ക് ധർമ്മം നൽകപ്പെട്ടു. ആ കൂട്ടത്തിൽ ഒരു പടു വൃദ്ധയും ഉണ്ടായിരുന്നു. താൻ ഒരിക്കൽ അടിച്ചിറക്കി വിട്ട പെണ്ണാണ് മണവാട്ടിയെന്നോ തന്റെ പേരമ്മയാണ് ആ വൃദ്ധ യാചകിയെന്ന് മണവാട്ടിയോ അറിഞ്ഞില്ല. ഒരു കുടയും കുഞ്ഞുപെങ്ങളും ഇവിടെ അവസാനിക്കുകയാണ്. കേട്ട എല്ലാവർക്കും നന്ദി. തുടർന്ന് ബാലസാഹിത്യത്തിലെ മറ്റ് കഥകളുമായി വീണ്ടും നമുക്ക് കേൾക്കാം. ഓക്കെ, നമസ്കാരം.